കഴിഞ്ഞ ജനറൽ സമ്മർദ്ദ പരിപാടി കഴിഞ്ഞ ഇതാണ് അതിന്റെ പ്രധാന പോയിന്റ് പരാതി ശരിയാണ് ചെയ്തു കൊടുക്കണം ചെയ്തു കൊടുക്കാതിരിക്കുന്ന ശരിയല്ല ന്യായമല്ല ജനങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യമാണ് പക്ഷേ നിലവിലുള്ള വ്യവസ്ഥകൾ നിയമങ്ങൾ ഗവൺമെന്റ് ഉത്തരവുകൾ അനുകൂലമല്ല അങ്ങനെയുള്ളതിന് മാറ്റം വരുത്തിയതാണ് ഈ 45 ഉത്തരവ് ഇതാണ് ജനസമ്പർക്ക പരിപാടിയുടെ ഏറ്റവും പ്രശ്നം അത് കരടാണ് കരട് രേഖയാണത് 4 മാസത്തേക്ക് സമയമുണ്ട് നമുക്ക് അതിന്മേലുള്ള എതിർപ്പുകൾ അറിയിക്കാൻ നമ്മുടെ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ എല്ലാത്തിനും വന്ന സമയമാണ് അപ്പൊ ഇത് ഒരു വിധത്തിലും ധൃതി പിടിച്ച് നടപ്പിലാക്കുന്ന പ്രശ്നമേ ഇല്ല അത് സംബന്ധിച്ച് ആർക്കും ഒരു ആശങ്കയും വേണ്ട സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി ഞാൻ ആധികാരികമായിട്ട് പറയുന്നു കാരണം ഞാൻ ഇന്നലെ ബന്ധപ്പെട്ട മന്ത്രിയായി സംസാരിച്ചു ഡൽഹിയിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു അത് സംബന്ധിച്ച് ഒരാശങ്കയും വേണ്ട ധൃതി പിടിച്ച് നടപ്പിലാക്കുന്ന പ്രശ്നമേ ഇല്ല അപ്പോൾ ജനജീവിതത്തെ ബാധിക്കാത്ത വിധത്തിൽ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുന്ന ഒരു നല്ല സംവിധാനം ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന അതാണ് ഈ നമ്മുടെ ഈ ഗവൺമെന്റിന്റെ സംസ്ഥാന ഗവൺമെന്റ് ലക്ഷ്യം അതിനനുകൂലമായിട്ടുള്ള നിലപാട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കും എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ഉറപ്പുണ്ട് സംസ്ഥാന കമ്മിറ്റി രൂപീകരിച്ച കമ്മിറ്റി അതിന്റെ പ്രവർത്തനം മുമ്പോട്ട് പോകും ആ കമ്മിറ്റിയുടെ പ്രവർത്തനത്തോട് എല്ലാവരും സഹകരിക്കണം ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതായത് ഇത് സംബന്ധിച്ച് എന്തെല്ലാം പ്രതിഷേധമുണ്ടോ അതൊക്കെ ഉയർന്നു വന്നിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തതയോടുകൂടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്രത്തിൽ സമർപ്പിക്കും ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ നടപ്പിലാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ അതേ ശക്തിയോടുകൂടി തന്നെ കസ്തൂരി രംഗൻ റിപ്പോർട്ടിലും ജനങ്ങൾ ആഗ്രഹിക്കുന്ന കർഷകർ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ വരുത്തണം എന്ന് സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെടും അത് പൂർണ്ണമായും ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസമാണ് എനിക്ക് ഉള്ളത് അതുകൊണ്ട് അതിനോട് എല്ലാവരും സഹകരിക്കണം ധൃതി പിടിച്ച് നടപ്പിലാക്കുന്നു അല്ല നടപ്പിലാക്കും അതൊന്നും ശരിയല്ല